ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ബാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈയൊരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ഈയൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളൊക്കെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ മധുരക്കി അങ്ങാട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മധുരക്കിങ്ങ് വള്ളികൾ നമ്മൾ മീനിൻ്റെ ബോക്സിൽ നട്ടുവച്ചിട്ടുണ്ടായിരുന്ന മധുരക്കിങ്ങ് വള്ളികളാണ് അതുപോലെ തന്നെ നമുക്കിന്ന് വിളവെടുക്കാനായിട്ടുണ്ട് നമ്മുടെ മത്തൻ പൂവുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മുടെ മത്തൻ വള്ളിയിൽ അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ തോരന് ആവശ്യമായിട്ടുള്ള മത്തൻ പൂക്കൾ ഇവിടെ നിന്നും പറിച്ചെടുക്കണം അപ്പോൾ അപ്പുറത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഉണ്ട് പൂക്കൾ അപ്പോൾ ഒരു തോരനൊക്കെ വെക്കാനുള്ള പൂക്കൾ ഡെയിലി കിട്ടാറുണ്ട് കേട്ടോ ഇവിടെ നിന്ന് അപ്പം നിങ്ങൾ മത്തൻ വളർത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാകുന്ന പൂക്കളില്ലേ കായ്കളായി മാറാത്ത പൂക്കൾ അത് നമുക്ക് തോരനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കട്ടോ രണ്ട് മൂന്ന് ഇളയ മത്തൻ്റെ ഇല കൂടി ഇതിൻ്റെ പുറം ചേർത്ത് കഴിഞ്ഞാൽ നല്ല കുശാലായിട്ട് ഒടിപൊളിയായിട്ടുള്ള ഒരു ഒരു റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും പിന്നെ ഞാൻ അതാ കാണിച്ചു തരാം ഈ ഒരു വള്ളിയിൽ നമ്മുടെ മത്തൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കവറ് വെച്ചിട്ട് മൂടി വെച്ചിരിക്കുകയാണ് ഇത് പുതുതായിട്ട് പിടിച്ചിരിക്കുന്ന മത്തനാണ് അപ്പോൾ ഇത്രയൊക്കെ വലുപ്പമായിട്ടുണ്ട് നമ്മുടെ മത്തൻ അത് വിളവെടുക്കുന്നതൊക്കെ നമ്മൾ കാണിക്കാൻ പാകമാവുന്ന സമയത്ത് അപ്പോൾ കായ്ച്ചത് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ അപ്പോൾ ഈ ഒരു മത്തൻ്റെ വള്ളികൾ നീളത്തിൽ അങ്ങോട്ടേക്ക് പടർന്ന് പോയിട്ടുണ്ട് അപ്പോൾ താ നമ്മൾ മൊത്തമായിട്ടും പറിച്ചെടുത്തിട്ടുള്ള മത്തൻ്റെ പൂക്കൾ ഇത്രയുണ്ട് കേട്ടോ ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് മത്തൻ്റെ പൂക്കൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ഉച്ചയ്ക്കുള്ള വിഭവത്തിൻ്റെ കൂടെ നമ്മുടെ തോട്ടത്തിൽ നിന്നും തന്നെ പറിച്ചെടുത്തിട്ടുള്ള മത്തൻ പൂവിൻ്റെ തോരനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് വീഡിയോ ചെയ്യാൻ പോകുന്നത് എന്നല്ലേ നമ്മൾ പലതരത്തിലുള്ള ഗ്രോ ബാഗുകൾ നിറയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ ഈ ഒരു ചാക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് നിറയ്ക്കാനായിട്ട് പോകുന്നത് അപ്പം നല്ല വളക്കൂറുള്ള ഒരു പ്ലോട്ടിങ് മിക്സാണ് നമ്മൾ ഈ ഒരു ചാക്ക് നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് ഗ്രോ ബാഗ് തന്നെ വേണം എന്ന് ഒരു നിർബന്ധവുമില്ല നമുക്ക് ഏത് മാധ്യമം ആണോ നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ മാക്സിമം ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് അടുത്തു നിന്നൊക്കെ ഇതുപോലുള്ള സിമൻറ്റ് ചാക്കുകൾ കിട്ടാറുണ്ട് അപ്പോൾ മാക്സിമം അത് കളക്ട് ചെയ്ത് കൊണ്ടുവരാറുണ്ട് കേട്ടോ നമ്മുടെ കൃഷിക്ക് വേണ്ടിയിട്ട് അപ്പോൾ പുതിയ തൈകളൊക്കെ ധാരാളമായിട്ട് മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് നടാൻ വേണ്ടിയിട്ട് അത് പാകമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ആ ഒരു ചെടികൾ നടുന്ന സമയത്ത് അതിൽ വെറൈറ്റി വെറൈറ്റി രീതികളാണ് നമ്മൾ പോട്ടിങ് മിക്സ് നിറയ്ക്കുന്നതിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ഒരേ പോട്ടിങ് മിക്സ് തന്നെ നിറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് അത്ര എന്താ പറയുക വളർച്ചയൊന്നും കാണില്ല അപ്പോൾ പോട്ടിങ് മിക്സിൽ നമ്മൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കൃഷി ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരു വിള ഒരേ സ്ഥലത്ത് തന്നെ കൃഷി ചെയ്യരുത് പകരം മാറി മാറി കൃഷി ചെയ്യണം എന്നുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ പോട്ടിങ് മിക്സിൻ്റെ കാര്യവും ഒരേ പോട്ടിങ് മിക്സ് എപ്പോഴും പരീക്ഷിക്കാതെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പോട്ടിംഗ് മിക്സുകൾ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് തയ്യാറാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതാ നമ്മൾ പ്പോഴും നിറയ്ക്കുന്ന പോലെ തന്നെ നമ്മുടെ ചാക്ക് ഇന്ന് നിറച്ചിരിക്കുന്നത് ഏറ്റവും അടിയിലായിട്ട് കരിയില തന്നെയാണ് അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് പോട്ടിങ് മിക്സിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള മണ്ണാണ് കേട്ടോ ഇതെന്ത് മണ്ണാണെന്നല്ലേ നമ്മുടെ കരിയിലയൊക്കെ കൂട്ടിയിട്ട സമയത്ത് ഒന്ന് മഴ പെയ്തിട്ട് ഉണ്ടാവുമല്ലോ അങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് ഇത് ചിതൽ വരികയും അങ്ങനെ ആ കൂട്ടിയിട്ടിരിക്കുന്ന കരിയില ചിതലായി മാറുകയും ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നു ഇതിൽ ചെറിയ ചെറിയ മരക്കമ്പുകളൊക്കെ കാണാം അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ കരിയില ചിതലായിട്ട് മണ്ണായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല വളക്കൂറുള്ള മണ്ണാണ് ലഭിക്കുന്നത് നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ കരിയില പോട്ടിങ് മിക്സിൽ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇതുപോലെ പൊടിഞ്ഞ് മണ്ണായി കിട്ടുന്ന കരിയിലയുടെ മണ്ണ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചെടികൾ നന്നായിട്ട് തന്നെ ഹെൽത്തി ആയിട്ട് വളരുന്നതാണ് അപ്പം നമ്മുടെ പറമ്പിലും തൊടിയിലും ഒക്കെ ഇതുപോലെ കരിയിലയൊക്കെ ചെതലായിട്ട് മണ്ണായിട്ട് കിടക്കുന്നുണ്ടാവും അതൊക്കെ മാക്സിമം കളക്റ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ജൈവ വളങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ ഈ ഒരു മണ്ണിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കിച്ചൺ കമ്പോസ്റ്റും അതുപോലെ തന്നെ കോഴിവളവുമാണ് അങ്ങനെ മിക്സ് ചെയ്തിരിക്കുന്ന മണ്ണാണ് കേട്ടോ അത് ചെതലായി കഴിഞ്ഞിരിക്കുന്ന മണ്ണ് അപ്പോൾ ആ ഒരു മണ്ണാണ് നമ്മുടെ ഈ ഒരു കരിയില നിറച്ച ചാക്കിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കരിയിലയുടെ ഏറ്റവും മുകളിലായിട്ട് ഈ ഒരു ചിതലായിരിക്കുന്ന മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ നമുക്ക് ചിതലായിട്ടുള്ള മണ്ണ് കിട്ടാൻ യാതൊരുവിധ പ്രയാസവും ഉണ്ടാവില്ല നമ്മൾ ഓലയും അതുപോലെ തന്നെ കരിയിലയും ഒക്കെ നമ്മുടെ പറമ്പിൽ കൂട്ടിയിട്ട് കാണുമല്ലോ അപ്പോൾ അതിലൂടെയൊക്കെ ഒന്ന് നടന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചിതലായിട്ട് പൊടിഞ്ഞ് കിടക്കുന്നത് കാണാനായിട്ട് പറ്റും അപ്പോൾ അത് നമുക്ക് ചാക്കിൽ നിറക്കുകയാണെങ്കിൽ നന്നായിട്ട് ചെടികൾ വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചാക്കിലേക്ക് നടാൻ ആവശ്യമായിട്ടുള്ള തൈകള് നമ്മൾ നേരത്തെ മുളപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട് വെണ്ട തൈകളാണ് മുളപ്പിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളിത് പേപ്പർ കപ്പിലാണ് നന്നായിട്ട് കിളർപ്പിച്ചെടുത്തിരിക്കുന്നത് പേപ്പർ കപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പം നടുവിൽ ചെറിയ രീതിയിലൊന്ന് ആ ഒരു മണ്ണ് മാറ്റിയതിന് ശേഷം നമ്മുടെ പേപ്പർ കപ്പ് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തയ്യൻ്റെ വേരുകളൊന്നും നഷ്ടപ്പെടാതെ നന്നായിട്ട് തന്നെ അത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ സെൻട്രൽ ഉണ്ടാക്കിയ ആ ഒരു കുഴിയിലേക്ക് നമ്മുടെ വെണ്ടത്തൈ ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് സൈഡിൽ നിന്നും ഇതുപോലെ നമ്മുടെ പോട്ടിങ് മിക്സ് അതിൻ്റെ മുകളിലേക്കാക്കിയിട്ട് കവർ ചെയ്ത് കൊടുക്കട്ടോ ഇതുപോലെ നമ്മൾ വേരുകളൊന്നും പൊട്ടാതെയാണ് നമ്മുടെ തൈകൾ പറിച്ച് നടുന്നത് എങ്കിൽ അതിന് യാതൊരുവിധ ഡാമേജും സംഭവിക്കാതെ അത് നല്ല രീതിയിൽ തന്നെ വളർന്ന് കിട്ടുന്നതാണ് അപ്പോൾ അതാ നമ്മൾ നമ്മുടെ വെണ്ട തൈ ഈ ഒരു പോട്ടിങ് മിക്സിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് നനച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതൊരു തൈ നമ്മൾ നട്ട് കഴിഞ്ഞാലും ആദ്യം നമ്മൾ ഒന്ന് നനച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലുള്ള വെണ്ടത്തൈകൾ നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തണ്ടുകൾക്ക് തീരെ ബലം കുറവായിരിക്കും അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ട് നല്ല ഒരു താങ്ങ് കൊടുക്കണം ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് അത് വളർന്നിട്ട് അതിൻ്റെ തണ്ടിന് ഒരു ഉറപ്പ് വരുന്നത് ഇതുപോലുള്ള താങ്ങുകൾ നൽകുന്നത് വളരെ നല്ലതാണ് നമ്മുടെ മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ വെണ്ട കൃഷി ചെയ്യുന്നതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ആ ഒരു സമയത്തും നമ്മൾ വെണ്ടയ്ക്ക് ഇതുപോലെ താങ്ങുകൾ നൽകുന്നതും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോട്ടിങ് മിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വെണ്ട കൃഷി ഇതുപോലെയാണ് കേട്ടോ നല്ല അടിപൊളി വളക്കൂറുള്ള ഒരു മണ്ണ് തന്നെയാണ് ഈ ഒരു കരിയില പൊടിഞ്ഞ് ചെതലായിട്ടുള്ള മണ്ണ് അപ്പോൾ പറമ്പിൽ ഇതുപോലെ മണ്ണ് കിടപ്പുണ്ടെങ്കിൽ നിങ്ങളും എടുത്ത് ചെടികൾ ചെടികളൊന്ന് നട്ടുവെച്ച് നോക്കാം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇതിന്റെ വളർച്ച നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം വരാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും താങ്ക്